ശരീരത്തിലെ ഏതൊരു അവയവത്തെയും പോലെ തലച്ചോറിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. നമ്മുടെ മസ്തിഷ്കം മികച്ചൊരു ഓർഗാനിക് മെഷീനാണ്. ശരീരത്തിലെ ചലനം, പ്രവർത്തനം, വികാരം, ചിന്തകൾ എല്ലാം വേഗത്തിൽ നടക്കണമെങ്കിൽ മസ്തിഷ്കം തന്നെ വിചാരിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. ആയിരക്കണക്കിന് കർമ്മങ്ങൾ ഒരേ സമയം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് മസ്തിഷ്കത്തിലെ പ്രത്യേകത. രക്തയോട്ടം, ഹോർമോൺ ബാലൻസ്, ശ്വസനം തുടങ്ങി എല്ലാത്തിൻ്റെയും താക്കോൽ തലച്ചോറാണ് എന്ന് പറയാം. തലച്ചോറിൻ്റെ ആരോഗ്യം കാര്യക്ഷമമല്ലെങ്കിൽ എല്ലാം അവതാളത്തിലാകും. അത്തരം ഒരവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്ക മരണം. അമിത രക്തസ്രാവം, തലച്ചോറിൽ രക്തം കട്ടപിടിക്കൽ, തലച്ചോറിലെ കോശങ്ങളുടെ ശക്തമായ ക്ഷതം ഇവയൊക്കെയാണ് മസ്തിഷ്ക മരണത്തിന് കാരണമാകുന്നത്. തലച്ചോറിൻ്റെ പ്രത്യേക ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതം കാരണം അബോധാവസ്ഥയിലാകുന്ന അവസ്ഥയാണ് കോമ. ന്യൂറോണുകൾ കൊണ്ടാണ് തലച്ചോർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 100 ബില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അവയുടെ ആശയവിനിമയം കൃത്യമായി നടക്കണം. EEG പരിശോധനയിലൂടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ആരോഗ്യം എന്നാണല്ലോ. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക എന്നതും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോർ. ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. നാം കഴിക്കുന്ന ആഹാരവും അതിലെ പോഷണവും നമ്മുടെ മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സെറോട്ടോണിൻ, എൻഡോർഫിൻ, നോർ അഡ്രിനാലിൻ, അസറ്റൈൽ കൊളിൻ തുടങ്ങി തലച്ചോറിലുള്ള 60 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നമ്മുടെ വൈകാരിക ഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്. തലച്ചോറിൻ്റെ അളവ്, കോശങ്ങളുടെ എണ്ണം, വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ ഇവയൊക്കെ ക്രമീകരിക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. വെറുതെ ഇരിക്കുമ്പോൾ പോലും ചിലരെ പ്രസന്നതയോടെ കാണാറുണ്ട്. സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് പ്രസന്നത പ്രദാനം ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിരുദ്ധൻ. പെട്ടെന്ന് ക്ഷുഭിതരാവുന്നതും ചിരിക്കാനാവാത്തതും മാനസിക വിഭ്രാന്തിയുമെല്ലാം ഇത്തരത്തിൽ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെയേറെ സഹായിക്കും. അത്തരത്തിലുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മഗ്നീഷ്യത്തിൻ്റെ കലവറയാണ് വെള്ളക്കടല. ഇത് ന്യൂറോണുകൾ തമ്മിലുള്ള സന്ദേശങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കോളിൻ അടങ്ങിയിട്ടുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നു. കോരമീനിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വളരെയേറെ സഹായിക്കുന്നു. കിളിമീൻ എന്നും ഈ മത്സ്യം അറിയപ്പെടുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ല മാനസികാവസ്ഥ പ്രദാനം ചെയ്യും. തലച്ചോറിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നട്സ്. ഇവ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഒലീവ് ഓയിലിൽ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് മസ്തിഷ്കത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും മാനസിക സമ്മർദ്ദം കുറച്ച് ഓർമ്മശക്തി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. കോളിൻ എന്ന സംയുക്തത്തിൻ്റെ കേന്ദ്രമാണ് ബ്രക്കോളി. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ബ്രക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. പോളിഫിനോൾസ് അടങ്ങിയ കേബേജ് ആൻറ്റി ഓക്സിഡൻ്റായും പ്രവർത്തിക്കുന്നുണ്ട്. തലച്ചോറിനുണ്ടാകുന്ന എല്ലാ കേടുപാടുകളും ഇല്ലാതാക്കാൻ ബ്ലൂബെറീസ് കഴിക്കുന്നത് സഹായകമാണ്. അവക്കാഡോ കഴിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഭക്ഷണം മാത്രമല്ല, ചില വ്യായാമങ്ങളും അവക്കൊപ്പം നാം ശീലമാക്കേണ്ടതുണ്ട്. നടത്തം ശീലമാക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. തലച്ചോറിന് പ്രായമാകുന്നത് തടഞ്ഞ് യൗവനം നിലനിർത്താൻ നടത്തത്തിന് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് മസ്തിഷ്കത്തിലെ സർക്യൂട്ടുകളുടെ പരസ്പര ബന്ധം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നടത്തം ശീലമാക്കുന്നതിലൂടെ ഇതൊരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തൽ. 60 നും 80 നും ഇടയിൽ പ്രായമുള്ള 70 പേരെ ഒരു വർഷം പഠനത്തിന് വിധേയരാക്കിയാണ് തലച്ചോറിൻ്റെ പ്രായവും നടത്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത്. ഈ അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ. ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക. ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.